മുകേഷ് അംബാനിക്ക് കഷ്ടകാലം തുടങ്ങിയെന്ന് തോന്നുന്നു. കാരണം ലോകത്തിലെ 10 കോടീശ്വരന്മാരിൽ ഒരാൾ മുകേഷ് അംബാനിയായിരുന്നു. ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം പുറത്തായി. ആ പട്ടികയിൽ നിന്ന് ഇപ്പോൾ മുകേഷ് അംബാനി പുറത്തായിരിക്കുകയാണ്. മാത്രമല്ല ഏഷ്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനും മുകേഷ് അംബാനിയാണ്. ആ പദവിയും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. പകരം ടാറ്റയാണ് ഈ രണ്ട് സ്ഥാനത്തും പകരമായി എത്തിയിരിക്കുന്നത്. ടാറ്റ ഗ്രൂപ്പാണ് ഇപ്പോൾ ഈ സ്ഥാനങ്ങൾ കൈയടക്കിയിരിക്കുന്നത്. 16.69 ലക്ഷം കോടി രൂപയുടെ മൂല്യമാണ് ടാറ്റയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ടാറ്റ ഗ്രൂപ്പ് അഥവാ TCS റിലയൻസിനേക്കാൾ 36% കൂടുതലാണ് കോവിഡ് കാലത്ത് ഓഹരി വിപണിയിൽ മുന്നേറ്റമുണ്ടാക്കിയത്. അതായത് ഇപ്പോഴത്തെ മുകേഷ് അംബാനിയുടെ സമ്പത്തിനേക്കാൾ 36% സമ്പത്ത് അധികമുണ്ട് TCSന്, അതായത് ടാറ്റ കമ്പനിക്ക് എന്ന് ചുരുക്കം. ടാറ്റ ഗ്രൂപ്പിന് ഈ ഓഹരി വിപണിയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. ജൂലൈക്ക് ശേഷം ടാറ്റ ഗ്രൂപ്പിൻ്റെ വിപണി മൂല്യം 100% എത്തിച്ചേർന്നു. 100% വർധന ഉണ്ടായിരിക്കുന്നത്. ഇതെല്ലാം കൂടെ കൂടി ചേർക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു വശം കൂടിയുണ്ട്. അതായത് റിലയൻസ് എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് താഴേക്ക് പോയി, മുകേഷ് അംബാനി എന്തുകൊണ്ട് ഒറ്റയടിക്ക് താഴേക്ക് പോയി എന്ന് ചോദിച്ചാൽ അതിലൊരു രാഷ്ട്രീയ വശം കൂടി ഉണ്ട് എന്നാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. കാരണം ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരവുമായി ബന്ധപ്പെട്ട് ജിയോയ്ക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് കർഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. മുകേഷ് അംബാനിയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ കർഷകർ ആഹ്വാനം ചെയ്യുകയും അത് വലിയ വിഭാഗം കർഷകർ ഏറ്റെടുക്കുകയും ചെയ്തു. നമുക്കറിയാവുന്നതുപോലെ തന്നെ, നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ തന്നെ, ഡൽഹിയിലെ സമരത്തിനിടയിൽ ജിയോ സിം കത്തിച്ച് പ്രതിഷേധിച്ച നിരവധി കർഷകരുണ്ട്. അങ്ങനെ കർഷക രോഷത്തിൽ വലിയ തോതിൽ അംബാനിക്ക് തിരിച്ചടി ഉണ്ടായി എന്ന് ഒരു വിലയിരുത്തലുണ്ട്. അത്തരമൊരു വിലയിരുത്തൽ ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഏതായാലും മുകേഷ് അംബാനിയുടെ കുത്തക അവസാനിച്ചിരിക്കുന്നു. ടാറ്റ കമ്പനി അഥവാ TCSന് ഒരാഴ്ചക്കിടെ 7.5% വളർച്ചയാണ് ഉണ്ടായത്. അതായത് 7.5% എന്ന് പറയുന്നത് 85,000 കോടി രൂപയുടെ വർധനവ് ഒരാഴ്ചക്കകം ടാറ്റയ്ക്ക് ഉണ്ടായിരിക്കുന്നു. അങ്ങനെ മുകേഷ് അംബാനിയുടെ കുത്തക ടാറ്റ അവസാനിപ്പിച്ചിരിക്കുന്നു. മുകേഷ് അംബാനി ഇനി ലോക 10 പട്ടികയിൽ ഒരു ധനികനല്ല, ഒപ്പം തന്നെ ഏഷ്യയിലെ ഏറ്റവും പണക്കാരനുമല്ല. മുകേഷ് അംബാനിക്ക് അടുത്തിടെ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി, സമീപകാലത്തിലൊന്നും തന്നെ അദ്ദേഹത്തിന് ഇത്ര വലിയൊരു തിരിച്ചടി ഏറ്റെടുക്കേണ്ടി വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ടാറ്റ ഗ്രൂപ്പ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം നേടിയിരിക്കുന്നു. ഇനി 2. അല്ലെങ്കിൽ 3. എന്ന പദവിയിലേക്ക് അദ്ദേഹം തഴയപ്പെടും എന്ന് തന്നെയാണ് കരുതേണ്ടിയിരിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ 2. ഇനിയുള്ള ആഴ്ചകളിൽ ടാറ്റ ഗ്രൂപ്പ് ഇതേ പ്രകടനം കാഴ്ചവെച്ചാൽ വരുന്ന ആഴ്ചകളിൽ ടാറ്റ ഗ്രൂപ്പ് ഇപ്പോഴുള്ള ഇതിനേക്കാൾ കൂടുതൽ പ്രകടനം കാഴ്ചവെച്ചാൽ തീർച്ചയായും മുകേഷ് അംബാനി 3. സ്ഥാനത്തേക്കോ 4. സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കോ പിന്തള്ളപ്പെടാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്.